കോഴിക്കോട് നിപ്പ സംശയത്തെ തുടർന്ന് അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പൂനെയിൽ നിന്നുള്ള ഫലം വൈകിട്ടോടെ ലഭിക്കും. ഫലം പോസിറ്റീവ് ആയാൽ ജില്ലയിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തു. 75 പേരുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കി. നിപ്പ ആശങ്കയുടെ മുൾമുനയിലാണ് കോഴിക്കോട്. രോഗലക്ഷണങ്ങളുള്ള 4 പേരുടെയും ഇന്നലെ മരിച്ച ഒരാളുടെയും പരിശോധന ഫലം ഇന്ന് വൈകിട്ട് ലഭിക്കും. ഫലം പോസിറ്റീവ് ആയാൽ ജില്ലയിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തു. 75 പേരുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കി. ഇന്നലെയാണ് ഈ ആദ്യ പരിവരണം സംബന്ധിച്ചുള്ള വിവരം നമുക്ക് ലഭിച്ചതിനെ തുടർന്ന് ഇന്നലെ രാവിലെ തന്നെ ആരോഗ്യ വകുപ്പ് സർവേലൻസ് ആരംഭിച്ചിരുന്നു. അതോടൊപ്പം നമുക്ക് പോയിന്റ് ഓഫ് കെയറിൽ ലഭ്യമായിട്ടുള്ള പരിശോധനാ സംവിധാനങ്ങളിലൂടെ നമ്മൾ നടത്തിയിട്ടുള്ള പരിശോധനകളൊക്കെ ഉൾപ്പെടെയുള്ള വയിൽ നിന്ന് വ്യക്തമായ ഒരു സാഹചര്യത്തിൽ ഇത് നിപ്പയാണോ എന്നുള്ളത് നമ്മൾ സസ്പെക്ട് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ രാജ്യത്ത് നിപ്പ പോസിറ്റീവ് ആണ് എന്ന് ഡിക്ലെയർ ചെയ്യേണ്ടത് NIV ആണ്, പൂനെ NIV ആണ്. അതുകൊണ്ട് തന്നെ സാമ്പിൾ പൂനെ NIVയിലേക്ക് അയച്ചു, ഇന്നലെ രാത്രി തന്നെ അയച്ചു. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി പൂനെ NIVയിൽ നിന്ന് ആ സാമ്പിൾ പരിശോധന ഫലം ലഭ്യമാകുന്നതാണ്. 16 കോർ കമ്മിറ്റികൾ രൂപീകരിച്ചു. കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനമായി. എല്ലാ ഹോസ്പിറ്റലുകളിലും പ്രോട്ടോകോൾ പാലിക്കണം, മാസ്ക് ധരിക്കണമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. എല്ലാ ഹോസ്പിറ്റലുകളിലും ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ആരോഗ്യ പ്രവർത്തകർ പാലിക്കണം എന്നുള്ളത് തന്നെയാണ്. അത് മാസ്ക് ധരിക്കുക, അല്ലെങ്കിൽ PPE കിറ്റ് ധരിക്കുക, അങ്ങനെയുള്ള ലക്ഷണങ്ങളോടുകൂടി, അല്ലെങ്കിൽ അവർ സ്വാഭാവികമായി അവർ അനുവർത്തിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രോട്ടോകോൾ, ഇൻഫെക്ഷൻ കൺട്രോളിന് ഭാഗമായിട്ടുള്ളത് അത് ഉറപ്പാക്കപ്പെടുക എന്നുള്ളതാണ്. അതോടൊപ്പം പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ ആശുപത്രി വിസിറ്റുകൾ ആവശ്യമെങ്കിൽ മാത്രം നടത്തുക എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ആരെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഘട്ടത്തിൽ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഡോക്ടറെ രോഗത്തിൻ്റെ ഏതോ ചികിത്സയ്ക്കായിട്ട് ഡോക്ടറെ കാണാൻ കൺസൾട്ടേഷനൊക്കെ വേണ്ടി അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മാത്രം, അല്ലാതെയുള്ള അനാവശ്യമായിട്ടുള്ള വിസിറ്റ്സ് ഒഴിവാക്കണമെന്നുള്ളതാണ്. വൈകിട്ട് വീണ്ടും വിവിധ മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള അവലോകന യോഗം ചേരും. സമ്പർക്ക പട്ടികയിലുള്ള ആളുകളുടെ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. രോഗലക്ഷണവുമായി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ്. ജനം, കോഴിക്കോട്.